എക്കാലത്തെയും മികച്ച മലയാള സിനിമകൾ ആസ്വദിക്കൂ സൈന പ്ലേ ഒ ടി ടിയിൽ. സാറ് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. കച്ചവടം കഴിഞ്ഞ് കടയടയ്ക്കാൻ നേരത്ത് അവന്മാര് വരും, ചോദിച്ച കാശ് കൊടുത്തില്ലെങ്കിൽ പിറ്റേ ദിവസം കടയിലുള്ള സാധനങ്ങളൊന്നും കാണില്ല. ചിലപ്പോൾ അവർ ഞങ്ങളെ കൈവയ്ക്കാനും മടിക്കില്ല. ഇതിനു മുൻപ് നിങ്ങൾ പരാതി ഒന്നും കൊടുത്തില്ലേ? ദുരേങ്കരെ പേരെ കേട്ടാലേ ഊരെ നടുങ്ങും സാർ. പോലീസിനും പട്ടാളത്തിനും പേടിയില്ലാത്ത ആൾക്കാരാ സാറേ. പോലീസിന് പേടിയില്ലാത്ത റൗഡികൾ. അവന്മാര് വന്ന ഇനി കാശൊന്നും കൊടുക്കരുത്. അവന്മാരെവിടെ ഉണ്ടാവും? എത്ര പേരുണ്ടാവും? നേതാവ് ദൊരയാ, രണ്ട് ചിങ്കടികൾ ഉണ്ടായിരിക്കും. എപ്പോഴും മാർക്കറ്റിൽ തന്നെ കാണും. ശരി, നിങ്ങൾ പോയിക്കോളൂ, ഞാൻ വരുന്നുണ്ട്. നീ എങ്ങോട്ടാണ് ഓടി പോകുന്നത്? ഐക്യാവാൻ ആഗ്രഹമുള്ള നീ ആണോടാ മൂന്ന് അല്പന്മാരെ കണ്ട് പേടിച്ച് പറിച്ച് നിൽക്കുന്നത്? അവർക്ക് എന്നെക്കാൾ കൂടുതൽ ആരോഗ്യമുണ്ട്. അപ്പൊ നിനക്ക് ഐക്യാവുണ്ടല്ലേ? അതിന് ഞാൻ അവരോട് ഏറ്റുമുട്ടി എന്റെ കൈ നല്ലൊടിച്ചു. ഫൂൾ, നീ അറിഞ്ഞൊരടി അടിച്ചാൽ അവർ അഞ്ച് കഷ്ണം വാങ്ങുമെടാ. കടത്തനാടൻ കളരിയിൽ കച്ച കെട്ടി പയറ്റിയതിനാ നീ? അതൊക്കെ ശരി. ഇനി ഏതാണോ ശരിയല്ലാത്തത്, ഇവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്റെ പേര് വരും, പ്രൊമോഷൻ കിട്ടും, അങ്ങനെ നീ അയ്യോ. പക്ഷേ എന്ത് പക്ഷേ? ഇതിനൊന്നും ധൈര്യം ഇല്ലെങ്കിലേ ജോലി രാജിവെച്ച് കൈവിട്ട് വരിക്കോ. അങ്ങനെ എന്നെ കളിയാക്കൊന്നും വേണ്ട. കഴിവില്ലാത്ത കഴുതകളെ കളിയാക്കിയേ പറ്റൂ. Thank you.
പറയില്ലേ ശ്രീദേവി അമ്മേ, മക്കൾക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ അത് നടത്തി കൊടുക്കുന്നത് എനിക്ക് സന്തോഷമാണ്. അത് നിങ്ങളുടെ മകനാണെങ്കിൽ കൂടുതൽ സന്തോഷമാണ്. നിനക്ക് എന്റെ പിറന്നാൾ സമ്മാനം. എന്താ ഇഷ്ടപ്പെട്ടു? ഇഷ്ടപ്പെടുന്ന എനിക്കറിയാം. കേട്ടോന്നേ, മുമ്പൊക്കെ ഇവളുടെ പിറന്നാൾ സമ്മാനം വാങ്ങാൻ ഞാൻ വളരെ കഷ്ടപ്പെടുമായിരുന്നു. അതെന്താ? അന്നൊക്കെ ഇവൾ പാന്റ് ഷർട്ടിൽ ഉപയോഗിക്ക, അമ്മ വന്നതിൽ പിന്നെ ഇവളുടെ സാരിയിലൊക്കെ ജമ്മി കാരണം എനിക്ക് ബുദ്ധിമുട്ട് കുറഞ്ഞിരിക്കുന്നു. അവൾക്ക് ഇന്ന് പിറന്നാളിനെ ഇഷ്ടപ്പെട്ട ഒരു സമ്മാനം കിട്ടിയിരിക്കുക മഹേശ്വര. എന്ത്, എവിടെ? ഞാനൊന്ന് കാണട്ടെ. പിറന്നാൾ സമ്മാനമായി അവൾക്ക് ഞാൻ എന്റെ മോനെ കൊടുക്കാൻ തീരുമാനിച്ചു. ശ്രീദേവി അമ്മയ്ക്ക് ലതയെ മരുമകളായി കിട്ടിയാ കൊള്ളാമെന്ന് ഒരാഗ്രഹം. അവൾക്കും അത് ഇഷ്ടമാണ്. നീ എന്ത് പറയുന്നു? ഞാനെന്ത് പറയാന, ഇവർ തമ്മില് നല്ല ചേർച്ചയാണ്, നടത്തി കൊടുക്കണം. നീ എവിടെ പോകുന്ന? ആഹാരം കഴിക്കും. എനിക്ക് വിശപ്പില്ല, ഞാൻ ഇതൊന്നും മാറ്റിട്ട് വരുന്നു. നീ എന്തിനാടാ കരയുന്നത്? കരയാതെ പിന്നെ ചിരിക്കണം. അവളുടെ ജീവനൊന്നും സ്നേഹിച്ചതാണ് അവള്. ശരി, സമ്മതിച്ചു. പക്ഷെ തിരിച്ച് അവൾ നിന്നെ സ്നേഹിച്ചിരുന്നില്ലല്ലോ. അങ്ങനെ സ്നേഹിക്കണം എന്ന് നിയമമൊന്നുമില്ലല്ലോ. അവളെന്റെ മുറപ്പെണ്ണാണ്. ഓഹോ, മുറപ്പെണ്ണാണല്ലേ? എന്നാ വേഗം ചെല്ലി, കല്യാണം കഴിച്ചോ, ഒട്ടും വൈകണ്ട. എന്നെ കളിയാക്കരുത്. എടാ വിഡ്ഢി, ഈ ലോകത്ത് അവസാനത്തെ പെണ്ണാണാടാ ലത. ഒരു ലതയില്ലെങ്കിൽ സീമ, അല്ലെങ്കിൽ സ്വപ്ന, അല്ലെങ്കിൽ റാണി, അല്ലെങ്കിൽ നിത്യ, അങ്ങനെ എത്രയോ പെണ്ണുകളുണ്ട്. എന്നാലും നിന്റെ ഒരു എന്നാലും ഒരു പീക്കിരി പെണ്ണാണോ അതോ നിന്റെ പൊസിഷനാണോ നിനക്ക് വരുത്? കാക്കി യൂണിഫോം ഇട്ട് പിസ്റ്റളം പിടിച്ച് പെണ്ണുങ്ങളെ പോലെ മോഹൻ നിനക്ക് നാണമില്ലേ? ആണത്ത് ഉള്ളവനാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. എന്താണ്? അവരെ ചെന്ന് അനുഗ്രഹിക്കണം. പിള്ളച്ചേട്ടന് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവൻ ആഗ്രഹമുണ്ടായാൽ മാത്രം മതിയോ? അവൾക്കാണെങ്കിൽ ഈ കാര്യം പറയുന്നത് തന്നെയും കരിയ. നിർബന്ധിച്ച് നടത്തുന്നത് അവന് ഇഷ്ടവും അല്ല. ഞാൻ എന്ത് ചെയ്യും? വിശന്ന് ജീവൻ പോകുന്നു മോനെ. എന്തോ, കല്യാണം കഴിഞ്ഞാൽ സുരേഷിന് ഭാര്യ വീട്ടിൽ താമസിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് നീ ഉടനെ ഒരു കല്യാണം കഴിച്ചേ പറ്റൂ. എന്നെ നോക്കാൻ ആരെങ്കിലും വേണ്ടടാ. ആലോചിക്കാം, ഈ ജോലി തിരക്കൊന്ന് കഴിയട്ടെ. ഇന്ന് കാലത്ത് 3 റൗഡികളെ ഒതുക്കി, ഇനി സിറ്റി മുഴുവൻ വറപ്പിക്കുന്ന ഒരു കാർ മോഷണക്കാരുണ്ട്, അവന്റെ പുറകെ പോണം. പേരെ നിന്നിട്ട് വള്ളം ഇറക്കാൻ പറ്റുമോ മോനെ? പിള്ളച്ചേട്ട എങ്ങനെയുണ്ട്? അമ്മാവ, ഇവള് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണുകയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംതൃപ്തി.